ജനുവരി 28-നാണ് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോവിക അനിലിൻ്റെയും വിവാഹം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് താരങ്ങൾ ഒന്നാകാൻ പോകുന്ന വാർത്ത പുറത്തുവിട്ടത്. മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച GP അവതാരകനായും നടനായും സ്ഥാനമുറപ്പിച്ചു. ശേഷമാണ് സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത്. നടനായി GP ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് തെലുങ്കിലാണ്. അതുപോലെ സിനിമയിൽ ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക. സാന്ത്വനം എന്ന ഏഷ്യാനെറ്റിലെ സീരിയൽ വഴിയാണ് ഗോപിക മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയത്. ഇരുവരുടെയും പക്ക അറേഞ്ച്ഡ് മാരേജാണ്. ബന്ധു വഴി വന്ന ആലോചന രണ്ടുപേരുമേറെ ആലോചിച്ച ശേഷം വിവാഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഗോപികയും GP ഒന്നാകുമെന്നത് ഒരിക്കലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹ നിശ്ചയ ഫോട്ടോകൾ പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാഹത്തിനായി വസ്ത്രവും സ്വർണവും മറ്റു കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് GP ഗോപികയും ഇരുവരുടെയും കുടുംബവും. ഇപ്പോഴിതാ ഭാവി വധുവിനൊപ്പം സ്വർണമെടുക്കാൻ പോയപ്പോഴുള്ള അനുഭവം പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യ. ജ്വല്ലറി ഷോപ്പിംഗ് എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ GP പങ്കിട്ടിരിക്കുന്നത്. രാവിലെ ജ്വല്ലറിയിൽ കയറിയിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്തിറങ്ങിയപ്പോൾ വൈകുന്നേരമായെന്നാണ് GP പറയുന്നത്. ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയി വലിയ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ മോതിരത്തിന് അളവ് കൊടുക്കാൻ പോയി ഉത്തരം മുട്ടി നിന്നുവെന്നും വീഡിയോയിൽ GP പറയുന്നു. വധുവായ ഗോപികയ്ക്ക് മാത്രമല്ല സഹോദരിക്കും അമ്മമാർക്കുമെല്ലാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. സ്ത്രീകൾ കൃത്യമായ പ്ലാനിങ്ങും റെഫറൻസ് ചിത്രങ്ങളും എല്ലാമായാണ് വന്നത്. എന്നാൽ സ്വർണത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തതിനാൽ ഗോവിന്ദ് പത്മസൂര്യയും പിതാവും ഗോപികയുടെ അച്ഛനും തൽക്കാലം മാറിയിരുന്ന് കാഴ്ചക്കാരായി. താൻ അധികം ആഭരണങ്ങൾ അണിയുന്ന കൂട്ടത്തിലല്ലെന്നും വിവാഹമായതുകൊണ്ട് മാത്രമാണ് സ്വർണമെടുക്കാൻ നിർബന്ധിതയായതെന്നും വീഡിയോയിൽ ഗോപിക പറയുന്നുണ്ട്. ആഭരണക്കടയിലെത്തി മോതിരത്തിന് സൈസ് ചോദിച്ചതും വേണമെങ്കിൽ ഷർട്ടിൻ്റെ സൈസ് പറഞ്ഞുതരാമെന്നാണ് GP പറഞ്ഞത്. മോതിരം താൻ പൊതുവെ ഉപയോഗിക്കാറില്ലെന്നും GP വീഡിയോയിൽ പറയുന്നുണ്ട്. ആൻറ്റിക് മോഡൽ ആഭരണങ്ങളാണ് ഗോപിക തെരഞ്ഞെടുത്തവയിൽ ഏറെയും. വ്യക്തമായ ധാരണയോടെ വന്നതിനാൽ ഗോപിക പ്രതീക്ഷിച്ചത് കിട്ടിയെന്നത് താരം പർച്ചേസ് ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങുമ്പോൾ തന്നെ വ്യക്തമാണ്. വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് വന്നത്. രാവിലെ സൂര്യോദയത്തിന് കയറി ഇറങ്ങുമ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞു. അത് പൊളിച്ചു. ഇനി എത്ര അസ്തമയം കിടക്കുന്നു? എല്ലാം ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് ജപിച്ചേട്ട വളരെ സന്തോഷം. എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. ജനുവരി 28 കാത്തിരിക്കുന്നു. കല്യാണപ്പെണ്ണായി ഒരുങ്ങാൻ ഗോപിക എത്ര പവൻ വാങ്ങി എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ.